ഉത്തർപ്രദേശ് ലെജിസ്ലേറ്റീവ് കൗൺസിൽ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് കനത്ത തിരിച്ചടി. തെരഞ്ഞെടുപ്പ് നടന്ന 36 സീറ്റിൽ ബി ജെ പിക്ക് സീറ്റൊന്നും ലഭിച്ചില്ല. ഭരണകക്ഷിയായ എസ് പി 31 സീറ്റ് നേടി. ബി എസ് പി 2 സീറ്റും നേടി. കോൺഗ്രസ് 1 സീറ്റും സ്വതന്ത്ര 2 സീറ്റും നേടി. പ്രധാനമന്ത്രി മോദിയുടെ വാരണാസിയിൽ ജയിലിൽ കഴിയുന്ന മാഫിയ തലവൻ ബ്രിജേഷ് സിംഗ് വിജയിച്ചു. വിശദാംശങ്ങളുമായി സന്തോഷ് ദില്ലിയിൽ നിന്നും ചേരുന്നു. സന്തോഷ്, ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ റെക്കോർഡ് നേട്ടം കൊയ്ത ബി ജെ പി ഇത്തവണ ലെജിസ്ലേറ്റീവ് കൗൺസിലിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ പൂർണ്ണമായും ഒരു പക്ഷേ അടിപതറുന്ന ഒരു കാഴ്ചയാണ് ഉണ്ടായത്. തീർച്ചയായും പ്രജീഷ്, അധോസഭയും മേൽസഭയുമായി രണ്ട് സഭകളാണ് ഉത്തർപ്രദേശിലുള്ളത്. ഇതിൽ അധോസഭയിൽ നടന്ന തെരഞ്ഞെടുപ്പിലേക്കാണ് 36 സീറ്റുകൾ ഒഴിവാണ് വന്നത്. ഇതിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിലാണ് ഭരണപക്ഷിയായ സമാജ്വാദി പാർട്ടിക്ക് വൻ നേട്ടം ഉണ്ടായിരിക്കുന്നത്. ബി ജെ പിക്കാകട്ടെ ഒരു അക്കൗണ്ട് പോലും ഈ ഉപതെരഞ്ഞെടുപ്പിൽ തുറക്കാൻ കഴിഞ്ഞിട്ടില്ല. പ്രധാന എതിരാളിയായ ബി എസ് പി 2 സീറ്റ് മാത്രം നേടി. ആകെ 36 സീറ്റുകളിലേക്കായിരുന്നു ഉപതെരഞ്ഞെടുപ്പ് നടന്നത്. ഇതിൽ നേരത്തെ തന്നെ 8 സീറ്റുകളിലേക്ക് എതിരാളികൾ ഇല്ലാതെ BJP അംഗങ്ങൾ തെരഞ്ഞെടുക്കപ്പെട്ടു. അതിനുശേഷം നടന്ന 28 സീറ്റുകളിലേക്ക് മൊത്തം 36-ൽ 31 സമാജ്വാദി നേടി. BJP 2, കോൺഗ്രസ് 1, സ്വതന്ത്രന്മാർ 2 സീറ്റുകളും നേടി. BJP ആണ് പൂർണ്ണമായും തൂത്തെറിയപ്പെട്ടത്. അതേസമയം നരേന്ദ്രമോദിയുടെ മണ്ഡലമായ വാരണാസിയിലെ തെരഞ്ഞെടുപ്പിൽ പോലും BJP പൂർണ്ണമായും പരാജയപ്പെട്ടു. പകരം അവിടെ വിജയിച്ചത് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിച്ച മാഫിയ തലവൻ ബ്രിജേഷ് സിംഗിനെ 2008 ഒറീസയിൽ നിന്നും പോലീസ് അറസ്റ്റ് ചെയ്തതിനു ശേഷം അതിനുശേഷം ജയിലിലാണ് ബ്രിജേഷ് സിംഗ്. ജയിലിൽ നിന്നുകൊണ്ടാണ് മത്സരിച്ചത്. പക്ഷേ ആ ഭാഗത്ത് ഭൂരിപക്ഷം നേടാനും വിജയിക്കാനും ബ്രിജേഷ് സിംഗിന് കഴിഞ്ഞു. കോൺഗ്രസ് ആകട്ടെ സോണിയാഗാന്ധിയുടെ റായ്ബ്രേലിയിലെ സീറ്റ് നിലനിർത്തിയെങ്കിലും മറ്റു ഭാഗങ്ങളിൽ മേഖലകളിൽ വിജയിക്കാൻ കഴിഞ്ഞില്ല. BJPക്കാണ് വലിയ തിരിച്ചടി ഉണ്ടായത്. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ അടക്കം ചെറിയ മുന്നേറ്റം BJP ഉണ്ടാക്കിയെങ്കിൽ പോലും ഈ അധോസഭയിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ വിജയിക്കാൻ BJPക്ക് കഴിഞ്ഞില്ല. സമാജ്വാദി പാർട്ടിക്കാകട്ടെ വലിയ മേൽക്കൈ ഉണ്ടാവുകയും ചെയ്തിരിക്കുന്നു. 2017 ഉത്തർപ്രദേശ് നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാൻ പോവുകയാണ്. അതിനു മുമ്പിൽ നടന്ന ഈ ഉപതെരഞ്ഞെടുപ്പ് വിജയം സമാജ്വാദി പാർട്ടിക്ക് ഏറെ ആശ്വാസകരമായിരിക്കുകയാണ്. സന്തോഷാണ് വിശദാംശങ്ങൾ നൽകിയത്.